കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ആടുജീവിതം സിനിമയുടെ ബുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രം ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ട് തിയേറ്ററുകളിലെ ബുക്കിംഗ് പൊതുവെ എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കിയായിരുന്നു. അപ്പോൾ എരിസ്പെക്സ് തിയേറ്ററിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. OD1 ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ബുക്കിംഗ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും ഈ ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തെ മറ്റ് തിയേറ്ററുകളുടെ ബുക്കിംഗ് നോക്കി നോക്കി വന്നപ്പോഴാണ് നമ്മുടെ PVR കൃപ തിയേറ്റർ എൻ്റെ കണ്ണിൽ പെട്ടത്. അങ്ങനെ ഞാൻ കൃപ തിയേറ്റർ ഒന്ന് ബുക്കിംഗ് നോക്കിയ സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബുക്കിംഗിന് ആയി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒന്നുകൂടി ഇരുത്തി നോക്കിയപ്പോഴാണ് അത് മനസ്സിലായത്, വേറൊന്നുമല്ല, PVR കൃപ തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് നൈസായിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോഴേ മുൻപത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 രൂപയായിരുന്നു ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 140 രൂപയ്ക്ക് PVR കൃപ തിയേറ്ററിൽ സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്, നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 140-ൽ നിന്നും എത്രയെന്നറിയോ 200 രൂപയിലേക്കാണ് എത്തിയിരിക്കുന്നത്. 200 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ ടിക്കറ്റ് പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ നമ്മുടെ ആറ്റിങ്ങൽ ഡ്രീംസ് തിയേറ്ററിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപയാണ്. പക്ഷേ അവിടുത്തെ സീറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്താ പറയുക, ഒരു ഒരു നമ്മളൊരു ഹോം തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു ഫീൽ, അതായത് വലിപ്പം കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നല്ല സോഫ സീറ്റ്, നല്ല കുഷ്യൻ, അറിയാലോ ആ ഒരു ഫീലിൽ നമുക്ക് കാണാൻ പറ്റും. നല്ല വലിയ സ്ക്രീനാണ് അവിടുത്തെ, അപ്പോൾ അത്രയും ഒരു സുഖ സൗകര്യത്തോടു കൂടി ഇരുന്ന് കാണാൻ പറ്റുന്നതുകൊണ്ടാണ് അവിടെ 200 രൂപ വാങ്ങുന്നത്. പക്ഷേ ഇവിടെ ഈ 200 രൂപ കൂട്ടിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. PVR തിയേറ്ററാണ്. പൊതുവേ ഈ ഇങ്ങനെ ടിക്കറ്റ് ചാർജ് ഈടാക്കുന്ന ഒരേ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PVR സൂപ്പർപ്ലക്സ് ആണ്, ലുലു മാൾ അറിയാലോ. ഈ ഏറ്റവും റിലീസാകുന്ന സിനിമകൾ വരുന്ന സമയത്ത് അവർ ടിക്കറ്റ് ചാർജ് നന്നായിട്ട് കൂട്ടാറുണ്ട്. ഏറ്റവും മിനിമം ടിക്കറ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 220 രൂപയ്ക്കാണ് ഈ പുതിയ സിനിമകൾക്ക് PVR സൂപ്പർപ്ലക്സിൽ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതേ കാര്യം തന്നെയാണ് നമ്മുടെ PVR കൃപ തിയേറ്ററിലും ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത്. PVR ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മെത്തേഡ് ഇവിടെയും പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ലുലുമാളിലെ PVR സൂപ്പർപ്ലക്സിന്റെ കാര്യം പറഞ്ഞാൽ അത്രയും ഫെസിലിറ്റീസ് ഇവിടെ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഇവിടെ 2 സ്ക്രീനാണ് വരുന്നത്. അപ്പോൾ എന്തായാലും 140-ൽ നിന്നും 60 രൂപ എക്സ്ട്രാ കയറ്റി 200-ലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൈസ വാങ്ങുന്ന സമയത്ത് തിയേറ്ററുകാർ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ടിക്കറ്റ് ചാർജ് കൂട്ടാം, 200-ഓ 300-ഓ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഫെസിലിറ്റീസ് ആൾക്കാർക്ക് കൊടുത്തിരിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നോർമൽ സീറ്റ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആണോ എന്ന് ഇപ്പോൾ എനിക്കറിയത്തില്ല. കാര്യം സ്പെക്ക് തന്നെ ബുക്ക് മൈഷോട് തന്നെ സ്പെക്ക് പലതരം രീതിയിൽ മാറിയും തിരിഞ്ഞൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ എനിക്കൊന്ന് 7.1 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു തിയേറ്ററിൽ 200 രൂപയിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയേറ്ററുകാർ നോക്കണം, ഇത്രയും ഫെസിലിറ്റീസ് ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ 200 രൂപ മുടക്കി പോയി സിനിമ കാണുന്ന ആൾക്കാർ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സർപ്രൈസിംഗലി ഈ ആടുജീവിതം സിനിമ ആയതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിൽ അത്യാവശ്യം ബുക്കിംഗ് ഉണ്ട് കേട്ടോ. 200 രൂപ കൊടുത്ത് കാണാനും ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എല്ലാ സിനിമകൾക്കും ഇത് പ്രാവർത്തികമാക്കുകയാണെന്നുണ്ടെങ്കിൽ PVR കൃപ തിയേറ്റർ ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലുലുമാൾ പോലല്ല PVR കൃപ തിയേറ്ററിൻ്റെ ഒരു ലൊക്കേഷനും അതുപോലെ തന്നെ അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയധികം പുള്ളിങ് ഉള്ള ഒരു ക്രൗഡ് പുള്ളിങ് തിയേറ്റർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള തിയേറ്റർ ആണ്. പക്ഷേ ലുലുമാൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയധികം ട്രാഫിക് ഇല്ലാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ അതൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ട്രിവാൻഡ്രത്ത് കുറേ പിള്ളേരുണ്ട്. അപ്പം അവന്മാർ ഇതേ കാര്യം തന്നെ എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതൊരു കൺസേൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാലോ കേട്ടോ.